Sadirthya! Cheta! നിനക്ക് എന്നെ മനസ്സിലാകടാ എടാ സാവ് അല്ലേടാ അല്ല സാവ് മോൻ എടാ എട്ട് വീല മൂട് കീറിയ നിക്കറിട്ടോണ്ട് വന്ന സാവ് മോനെ എടാ നീ കല്യാണം കഴിച്ചു എന്നെ വിളിച്ചില്ല വീട് വെച്ചു പാല് കാച്ചിനും വിളിച്ചില്ല എന്തൊരു സ്വഭാവമാടാ നിന്റെ എന്റെ പൊന്നളിയ നീ ക്ഷമി കല്യാണത്തിനെയും ബാലയത്തിനും ചെലവ് നിനക്ക് ഇപ്പൊ തന്നാ പോരെ അത് മതി നീ കേറി വാ പെണ്ണുമ്പളെ വിളി വാ കേറി വാടിയാ സ്വന്തം വീടായിട്ട് കണ്ടാ പോരെ എന്റെ പൊന്നളിയ നീ കാലെടുത്ത് പോയി എടാ എന്റെ വീട് നിന്റെ വീട് എടാ സ്വന്തം വീടായിട്ട് കാണടാ കാലെടുത്ത് പോയി നീ എങ്കിലേ ഞാനിവിടെ കാലെടുത്തെന്ന് വെച്ചോട്ടെ പെങ്ങൾക്ക് വയ്ക്കണോ അച്ഛ വെള്ളം തരുമോ വെള്ളം എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതാ മാറ്റുന്നേ അയ്യോ ഇല്ല സരിയെ ഭദ്രം കൊല്ലാൻ നടക്കുവോ എട്ട് വർഷം കൊണ്ട് കൊല്ലാൻ നടക്കുവോ മുള്ളു മുനിയെന്നാ പിന്നെ രക്ഷപ്പെടുന്നത് മുള്ളു ഞാൻ അടിക്കും നീ ഇവിടെ മാറിയൊക്കെ പിന്നെ കാണാം മാറ്റി പാട്ട് അങ്ങോട്ട് വെച്ചാൽ അന്യൂസ് അങ്ങോട്ട് വെക്ക അയ്യോ അളെ ഒന്നും വിടാ നല്ല നല്ല പെരുത്തിരിക്കുന്നു കലന്ന് അയ്യോ അളിയ സ്വന്തം വീട അതെന്റെ കല്യാണത്തിന് ഞാട്ടാ ജുബയാടാ നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് വന്നേറിയപ്പോ നീ തന്നെ പറഞ്ഞ സ്വന്തം വീട് പോലെ കാണണമെന്ന് അല്ല അതങ്ങനെ ഇട്ടൂടാ നിന്റെ ഡ്രസ് എന്ന് പറഞ്ഞാൽ എന്റെ ഡ്രസ് അല്ലേടാ You tolerating too much me. കൊറേ പോടാ. ഞങ്ങൾ വെക്കോളാം. എടാ എടാ പോണ്ടടാ. പോണ്ട. നീ നീ ഇട്ടോ. കൊറപ്പില്ലടാ ഞങ്ങൾ വെക്കോളാം. അല്ല കൊറപ്പില്ല. നീ ഇട്ടോ. നിന്റെ ഒരു ആഗ്രഹമല്ല നീ ഇട്ടോ. Why are you behaving like that? എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ. So far ടാ. So far. കൊറപ്പില്ലടാ. നീ ഇട്ടോ. നീ ഇന്ന് ഒരുപാട് ജോലി ചെയ്തല്ലേ നീ കഴിക്കി. അയ്യോ അളിയനല്ലേ പറഞ്ഞ സ്വന്തം വീട് പോലെ കാണണം അതുകൊണ്ടാണ് ഞാൻ എടുത്താൽ കഴിച്ചത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ചളക്കാൻ വിളിക്കാതെ ഞാൻ എടുത്താൽ കഴിക്കും വേണ്ടേ ഞങ്ങള് ഡയറ്റിങ് ഒരു പഴവരിപ്പുണ്ട് നമ്മൾ അത് കഴിച്ചോളാം കഴിച്ചില്ലായിരുന്നോ നല്ല പഴമായിരുന്നു നല്ല കുമ്പഴുപ്പൻ അടിപൊളിയായിരുന്നു ശരിയല്ലേ ശരി ഞങ്ങളാണല്ലോ മാസ്റ്റർ ചേട്ടൻ ഈ മുറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടാ ഇവര് പറയോ ഇത് ഇവരുടെ മുറിയാന്ന്
അല്ലേ? അതെന്തോ വർത്താനം അളി അളിയും പറഞ്ഞേ. അളിയൻ വന്നപ്പോ എന്നോട് പറഞ്ഞു എന്തുവാ സ്വന്തം വീട് പോലെ കാണണമെന്നല്ലേ. എന്നിട്ട് അളി എന്ത് അടി പോവാ നമുക്ക്. അല്ല അല്ല അല്ല, സ്വന്തം വീട് തന്നെ കണ്ടാ അളിയ. സ്വന്തം വീടാണോ? അതുപോലെ കാണണോ ഞാന്? എന്നാ വല്ല എന്റെ റൂമിൽ നിൽക്കാതെ ഇറങ്ങി പോടാ. നീ പോച്ചേ എന്നാലേ പെട്ടെ കയറി ഞെളി ഞങ്ങൾ ഇരിക്കുവോ. ശീലാവധി വന്നേക്കുന്നു. ഏടാ സൂക്ഷിച്ച് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടാണ് നടക്കുന്നത്. നീ എൻ്റെ പുറകെ കിടക്കാൻ എന്നെ കൊണ്ട് പോയ്യാ. ചുമ്മാ ആര്? ഞാനോ? ഞാൻ സർവേയർ. ഏത് സർവേയർ? ഈ സ്ഥലമൊക്കെ അളക്കാനായിട്ട് രാവിലെ മുതലാളി വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഉടമസ്ഥനാരാ? പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഇതിന്റെയൊക്കെ മുതലാളി. ഞാനെ വിളിച്ചിട്ടില്ലേ? താനാണ് സാബ് ചളിക്കുഴി. അയാൾ അന്നേ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സാബുമോ ചളിക്കുഴിയാ? ഞാനാരെ വിളിച്ചിട്ടൊന്നുമില്ല. ഓഹോ, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അളന്നിട്ടേ പോകത്തുള്ളൂ. ഓഹോ, അങ്ങനെ എന്താ എന്റെ വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ? ഉറപ്പാണോ? ആ ഉറപ്പാണ്. എന്നാ ഞാൻ പോവാ. അടികൊള്ളം നിൽക്കുന്നു. ഓടാ ഒന്ന് ചുമ്മാ മഞ്ചിനെ മെനക്കെടുത്താനായിട്ട്. സർവേർമാരെ ഒന്ന് കളിക്കണ്ട കേട്ടോ. നീ പോടാ. ആ സാവ് മോനെ വീടും പേരോടെ കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട് സാവേറിനെയൊക്കെ വിളിച്ചുകൊടുത്തേക്കുന്നു. അവനെ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടും? പ്രധാന വാർത്തകൾ. സൈക്കോ ദമ്പതികളെ പോലീസ് തിരയുന്നു. ഇതിനോടകം ഒട്ടനവധി കവർച്ചാ കേസിലെ പ്രതികളായ ഇവർ ഇപ്പോൾ ഒളിവിലാണ്. ഭാര്യയും ഭർത്താവും മാത്രം താമസിക്കുന്ന വീടുകളിൽ അടുപ്പം കാണിച്ച് കയറിക്കൂടുകയും അവസാനം അവരുടെ തലയിൽ കമ്പി കൊണ്ട് അടിച്ച് ബോധം കെടുത്തിയ ശേഷം സ്വർണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുകയാണ് ഇവരുടെ ഹോബി. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. എടി, ഇന്നത്തെ വീഡിയോ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് കാണുമോ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ? ഞാനില്ലേ. ഓ ശോകം ശോകം. ദൈവമേ, അതേ വീഡിയോ ഷൂട്ടിംഗ് ഞാൻ കഴിഞ്ഞ് വീട്ടിൽ പോകാം. നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക് കേട്ടോ. നിക്ക് അതിനു മുന്നേ ഇന്ന് ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിരിക്കുന്ന രാഹുലും പാർവതി മണിയുമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കുക.